നമസ്കാരം. ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ വിജയ് ബാബുവിൻ്റെ ലൈവ് വീഡിയോ കണ്ടുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ലൈവിൽ വന്ന വീഡിയോ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ വളരെ അവിചാരിതമായിട്ട് ഫേസ്ബുക്ക് ഫീഡിലേക്ക് വന്നതാണ്. നേരത്തെ ലൈവ് വന്നൊരു വീഡിയോ നമ്മൾ പിന്നീട് തുറക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിലെ കമൻറ്റുകൾ കൂടി നമ്മൾ കാണും. അപ്പോൾ ആ കമൻറ്റുകൾ കുറച്ചൊക്കെ വായിച്ചപ്പോൾ ഇതിൽ പറയുന്നത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു സംഗതിയാണെന്ന് മനസ്സിലാവുകയും ഏതാണ്ട് 9 മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ മുഴുവൻ കാണുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ഒരു പീഡന പരാതിയെക്കുറിച്ചാണ്. ഒരു യുവനടി അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയും അതിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ മുഴുവൻ അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ മുഴുവൻ, അത് ആദ്യം മുതൽ അവസാനം വരെ കേട്ടാൽ, അതിൽ മുഴുവൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു പരാതി വന്നതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമത്തിൽ അപമാനിക്കുകയാണ്, ആ യുവനടി ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ പേര് വെളിപ്പെടുത്താൻ തനിക്ക് പേടിയൊന്നുമില്ല, അതിൻ്റെ പേരിൽ എന്ത് തരത്തിലുള്ള നിയമ നടപടികൾ വന്നാലും അത് നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ വലിയ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് വീഡിയോ അവസാനിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണമെന്ന് കരുതിയതാണ്, പക്ഷേ പിന്നീട് അത് വിട്ടു. പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ആ വാർത്തയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതിയ, അത് ഓൺലൈൻ മാധ്യമങ്ങളായാലും ശരി, പുതിയ കാലത്തെ ഡിജിറ്റൽ മാധ്യമങ്ങളാണെങ്കിലൊക്കെ ശരി, അവിടെയൊക്കെ കമൻറ്റ് ബോക്സുകളിൽ വന്നുകൊണ്ട് വിജയ് ബാബുവിൻ്റെ കൂടെയാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുകയുണ്ടായി. വളരെ സങ്കടകരമായിട്ടുള്ളൊരു ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയാതെ വയ്യ. കാരണം ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ വിജയ് ബാബു പറഞ്ഞതുപോലെ, വിജയ് ബാബു അതിൽ പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഇത്ര കാലമായിട്ട് പരിചയമുള്ള ആളുകളാണ്, ഇത്രയൊക്കെ മെസ്സേജുകൾ അയച്ചിട്ടുണ്ട്, കുറേയധികം മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ വേണമെങ്കിൽ ഞാൻ പുറത്തുവിടാം, പക്ഷേ അത് പുറത്തുവിട്ടാൽ ആ നടിയുടെ കുടുംബത്തിനും കൂട്ടുകാർക്കൊക്കെ ഉണ്ടാകുന്ന നാണക്കേട് ഓർത്തിട്ടാണ് അല്ലെങ്കിൽ സങ്കടം ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയുടെ സ്വരത്തിൽ പലതും പറഞ്ഞിട്ടാണ് ആ വീഡിയോ തീർക്കുന്നത് എന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. അപ്പോൾ വിജയ് ബാബു പറയുന്നത് പോലെ, വിജയ് ബാബുവിൻ്റെ കൂടെയാണ് ന്യായമുള്ളത് എന്ന് കൃത്യമായിട്ട് അറിയാവുന്നതുപോലെ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കേണ്ടത് വളരെയധികം വലിയൊരു ആവശ്യകതയാണ് എന്ന് വിശ്വസിച്ചിട്ട് അവനൊപ്പം എന്ന് സ്റ്റാറ്റസ് ഇടാൻ, അല്ലെങ്കിൽ വിജയ് ബാബു ചെയ്തത് എന്തോ വലിയൊരു കാര്യമാണ് എന്ന നിലയ്ക്ക് അതിനെ കണ്ടുകൊണ്ട് അയാളുടെ കൂടെ നിൽക്കുകയാണ് തങ്ങളെന്ന് പ്രഖ്യാപിക്കുന്ന കുറേയധികം പേര് നമുക്കിടയിലുണ്ട് എന്നത് മനസ്സിലാക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. ആളുകൾ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കുറച്ചു കാലം മുൻപേ ഇപ്പോഴും സജീവമായിട്ട് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നടി ആക്രമിക്കപ്പെട്ട വിഷയം. ആ സംഭവത്തിൽ ആ കുറ്റാരോപിതൻ്റെ കൂടെ തുടക്കം മുതൽ ഇപ്പോൾ വരെ നിൽക്കുന്ന കുറേയധികം ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. അവരൊക്കെയും പറയുന്നത് അയാൾക്കെതിരെ വ്യക്തമായ തെളിവുകളില്ലാത്ത കാലത്തോളം അയാളെ ശിക്ഷിക്കാനോ അയാളെ കുറ്റം പറയാനോ അയാളെക്കുറിച്ച് കഥകൾ മെനയാനോ ഒന്നുമുള്ള അവകാശമില്ല എന്ന് തന്നെയാണ്. പക്ഷേ വളരെ കൃത്യമായ രീതിയിൽ ആ കേസിൽ അന്വേഷണം വീണ്ടും നടക്കുന്നുണ്ട്. ആ കേസിൽ വീണ്ടും പലരെയും ആദ്യം മുതലേ ചോദ്യം ചെയ്യുന്നുണ്ട്, പുതുതരത്തിലുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ കേസ് ഏതാണ്ട് തെളിയും, അല്ലെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള കുറ്റം ചെയ്തിട്ടുള്ള ആരാണ് എന്ന് കണ്ടുപിടിക്കപ്പെടും, അയാൾക്ക് ശിക്ഷ കിട്ടും എന്ന നിലയ്ക്ക് ആണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ആ കേസിൻ്റെ ഭാവി എന്താകുമെന്ന് ഇപ്പോഴും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. അപ്പോൾ അങ്ങനെയൊരു കേസ് വളരെ സജീവമായിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോഴാണ് മലയാള സിനിമയിലെ മറ്റൊരു പ്രമുഖനെതിരെ വീണ്ടും ഒരു ആരോപണം കൂടി വരുന്നത്. വിജയ് ബാബു ഒരു നിർമ്മാതാവാണ്, നടനാണ്. അദ്ദേഹം ഇതിനു മുമ്പ് കുറേ കാലം മാധ്യമരംഗത്ത് പ്രവർത്തിച്ച ആളുകൂടിയാണ്. കൃത്യമായിട്ട് മാധ്യമരംഗത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നറിഞ്ഞതിന് ശേഷം സിനിമയിലേക്ക് വന്നിട്ടുള്ള ഒരാൾ കൂടിയാണ്. വിജയ് ബാബുവിൻ്റെ ആ ലൈവ് വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അത് ഏത് നിലയ്ക്കുള്ള അന്വേഷണം വന്നാലും ആ കേസ് അല്ലെങ്കിൽ ആ പരാതി എങ്ങനെ മുന്നോട്ട് വന്നാലും അതിനെ നേരിടാൻ ഞാൻ തയ്യാറാണ്, എന്നെ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കേണ്ട, ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള ഒരു ആക്രോശമായിട്ട് അതിനെ കാണാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ വിജയ് ബാബു ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. അത് ഇന്ത്യൻ നിയമത്തിലെ IPC സെക്ഷൻ 228A പ്രകാരം കുറ്റകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഇവിടെ വിജയ് ബാബുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം ആളുകൾ പറയുന്നത് വിജയ് ബാബുവിൻ്റെ ശബ്ദം കൂടി കേൾക്കേണ്ട ആവശ്യമുണ്ട്, അയാൾ പറയുന്ന ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് എന്നതൊക്കെയാണ്. തീർച്ചയായിട്ടും ഒരാൾക്കെതിരെ ഒരു ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടാകുന്ന സമയത്ത് അയാളുടെ വാദങ്ങളും അയാളുടെ ശരികളും ഒക്കെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ആ പരാതി എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം, വളരെ കൃത്യമായ അന്വേഷണം നടത്തിയതിന് ശേഷം മാത്രമേ അതിലൊക്കെ ശിക്ഷ വിധിക്കാൻ പാടുള്ളൂ എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. ഇവിടെ വിജയ് ബാബുവിൻ്റെ കൂടെയാണ് തങ്ങളെന്ന് പറയുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാദം, വിജയ് ബാബുവും
ഇവിടെ പരാമർശിക്കപ്പെടുന്ന യുവനടിയും തമ്മിൽ കുറേ കാലമായിട്ട് പരിചയമുണ്ടായിരുന്നു. ഈ പരിചയമുള്ള കാലയളവിനിടയിൽ അവർക്കിടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. അന്ന് യാതൊരു പരാതിയും ഇല്ലാതെ വരികയും കുറേ കാലം കഴിയുമ്പോൾ അത് പീഡനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരാതിക്കാരി രംഗത്ത് വരികയും അങ്ങനെ പ്രതിഭാഗത്ത് മറ്റയാളെ നിർത്തുകയൊക്കെ ചെയ്യുന്നത് നീതി നിഷേധമായിട്ട് കാണണമെന്നാണ് ഇങ്ങനെയുള്ള ആളുകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാദം. ഒറ്റ കാഴ്ചയിൽ അല്ലെങ്കിൽ ഒറ്റ കേൾവിയിൽ ഇത് ശരിയാണെന്നൊക്കെ ചിലർക്കൊക്കെ തോന്നിയേക്കാം. ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ട് വിജയ് ബാബുവിൻ്റെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടത് എന്ന രീതിയിലുള്ള ആഹ്വാനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, രണ്ടുപേർക്കിടയിൽ അത് കുറേ കാലം ഒരുപക്ഷെ അവർ തമ്മിൽ പ്രണയത്തിലായിരിക്കാം, അവർ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് ശാരീരിക ബന്ധങ്ങൾ മാത്രം ഉണ്ടായിരിക്കാം, ഉഭയസമ്മതപ്രകാരം തന്നെയും സംഭവിച്ചിരിക്കാം. പക്ഷേ ഉഭയസമ്മതപ്രകാരം സംഭവിച്ചു ഒരു തവണയോ രണ്ടു തവണയോ നടന്നു എന്നതിൻ്റെ പേരിൽ മൂന്നാമതൊരു തവണ നാലാമതൊരു തവണ ഒരാൾക്ക് മേൽ അക്രമം നടത്താൻ അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്താൻ യാതൊരു അവകാശവും മറ്റേയാൾക്ക് ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഒരു നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോ എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ ആളുകൾ ശീലിച്ചാൽ ഇത്തരത്തിലുള്ള വളരെ ദുർബലമായിട്ടുള്ള വാദങ്ങളുമായിട്ട് ഒരാളെ രക്ഷിച്ചെടുക്കാൻ ആളുകൾ പുറപ്പെടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത്തരത്തിലുള്ള വാർത്തകൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ, ഈ വാർത്ത ഏത് നിലയ്ക്കാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന ധാരണയില്ലാതെ ഇപ്പോഴുള്ള ഒരുപാട് ഡിജിറ്റൽ മാധ്യമ രംഗത്തേക്ക് പുതുതായിട്ട് കടന്നു വന്നിട്ടുള്ള കുറേയധികം പേര് ഇങ്ങനൊരു വാർത്ത കാണുമ്പോൾ അതിൻ്റെ ഒരു സെൻസേഷണൽ സാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള തംബ്നെയിലുകൾ ഇട്ടുകൊണ്ട് കൂടുതൽ വ്യൂസ് കിട്ടട്ടെ, കൂടുതൽ പണമുണ്ടാക്കാൻ തങ്ങൾക്ക് പറ്റട്ടെ എന്നൊരൊറ്റ ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ഇങ്ങനെയുള്ള വാർത്തകളെ കൈകാര്യം ചെയ്യുന്നതാണ് ആദ്യം നിരോധിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇന്ന് ഞാൻ കണ്ടു ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരുപാട് ചാനലുകൾ, ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ ഇക്കാര്യത്തിൽ കമൻറ്റുകൾ എഴുതുന്നതും കമൻറ്റുകൾ പറയുന്നതൊക്കെ നമ്മൾ കണ്ടു. അതിലൊക്കെയും പ്രശ്നങ്ങളുണ്ട്. ശരിക്കും കൃത്യമായിട്ട് യൂട്യൂബിൻ്റെ നിയമാവലി വെച്ച് തന്നെ റിപ്പോർട്ട് ചെയ്താൽ പല ചാനലുകളും പൂട്ടാൻ മാത്രമുള്ള കുറ്റങ്ങൾ ഇന്ന് കേരളത്തിൽ ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഈ ഒരൊറ്റ കേസിൻ്റെ പേരിൽ ആ പെൺകുട്ടി ആരാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ വിജയ് ബാബു പറഞ്ഞതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ മുഖം ഒരല്പം ബ്ലർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കൃത്യമായ സൂചനകൾ കൊടുത്തുകൊണ്ട് ഇന്ന സിനിമയിൽ അഭിനയിച്ച ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി ആരാണെന്ന് മനസ്സിലാകണം. അങ്ങനെ ആ കുട്ടി കുറച്ചുകൂടി അപമാനിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടുകൂടി ആ തംബ്നെയിലുകളിൽ ആ കുട്ടിയുടെ പടം ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ചാനലുകളുണ്ട്. കൃത്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ യൂട്യൂബ് ചാനൽ തന്നെ പൂട്ടിപ്പോകുമെന്നറിയാത്ത ഈ വാർത്ത കൊടുത്ത് നാലു പേര് കൂടുതൽ തങ്ങളുടെ ചാനൽ കാണട്ടെ എന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരാണ് ഇതിൻ്റെയൊക്കെ പുറകിൽ. അവർക്ക് അജ്ഞത കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ളൊരു വാർത്ത വരുമ്പോൾ അതിൽ കൂടുതൽ ആളുകൾ തങ്ങളുടെ ചാനൽ കണ്ടോട്ടെ എന്നൊരൊറ്റ ധാരണയുടെ പുറത്ത് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നമ്മൾ വളരെ പ്രബുദ്ധരാണ് എന്ന് അഭിമാനിക്കുന്ന ആളുകളാണ്, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കുറേ വിവരം കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് അതിൽ അഹങ്കരിക്കുന്ന ആളുകളാണ്. പക്ഷേ ഇങ്ങനൊരു വിഷയം വരുമ്പോഴാണ്, അങ്ങനെ വിഷയം വളരെ സജീവമായിട്ട് നിൽക്കുമ്പോഴാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ കമൻ്റ് ഇടുന്ന ആളുകളുടെയൊക്കെ ഒരു ഭാഷ കാണുമ്പോഴാണ് നമ്മളീ പറയുന്ന പ്രബുദ്ധതയും ഈ പറയുന്ന വിവരമൊക്കെ വളരെ ഈ വെച്ചുകെട്ടലും അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ആളുകളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എന്ന് മനസ്സിലാവുന്നത്. കുറച്ചുകൂടി വിവേകത്തോടുകൂടി നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യണമെന്നാണ് അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള കേസുകൾ നമ്മുടെ സിനിമാ വ്യവസായത്തിന് വളരെ മോശം ഒരു ഇമേജാണ് കൊടുക്കുക എന്ന കാര്യം ഓർക്കാതെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ കൂടുതൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നു എന്നതിലും നമ്മൾ തലകുനിച്ച് നാണം കെട്ട് നിൽക്കേണ്ടവരാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമല്ല സിനിമയുമായി ബന്ധപ്പെട്ട് കേൾക്കേണ്ടത്. നല്ല സിനിമകൾ ഉണ്ടാവുകയും നല്ല നടീനടന്മാർ നമ്മുടെ നാട്ടിൽ നിന്ന് വരികയും കൂടുതൽ കഴിവുള്ള ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുകയൊക്കെ ചെയ്യുകയാണ് വേണ്ടത് എന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം. പക്ഷേ അതൊക്കെ ഒരു ആഗ്രഹമായിട്ട് തന്നെ പലപ്പോഴും നിലനിൽക്കും. ഇത്തരത്തിൽ വളരെ ദുർബലരായിട്ടുള്ള ആളുകളുടെ മേൽ അതിക്രമം കാണിക്കാൻ തങ്ങൾക്ക് പറ്റുമെന്ന് കരുതിക്കൊണ്ട് അത് തങ്ങൾക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ പണമുണ്ട് കൂടുതൽ ആളുകളുടെ മേൽ അതിക്രമിച്ച് കയറാനുള്ള ശേഷിയുണ്ട് എന്നൊക്കെ വിശ്വസിച്ച് അത് ഒരു തടസ്സവുമില്ലാതെ തുടരുന്ന കുറേയധികം ആളുകൾ ഈ സിനിമാ വ്യവസായത്തെ പിന്നോട്ടടിക്കാൻ അല്ലെങ്കിൽ പിന്നോട്ടടിപ്പിക്കാൻ കാര്യമായിട്ട് പ്രയത്നിക്കുന്നുണ്ട് എന്നുകൂടി നമ്മളൊക്കെ ഓർക്കേണ്ടതാണ്. സിനിമാ വ്യവസായത്തിലേക്ക് വരാൻ ഒരുപക്ഷെ ഒരുപാട് പേര് മടിച്ചു നിൽക്കാൻ പ്രധാനപ്പെട്ട കാരണവും അതൊക്കെ തന്നെയാണ്. അതൊക്കെ മാറി നമ്മളെ നാട് കുറച്ചുകൂടി വിശാലമായിട്ട് കുറച്ചുകൂടി നന്നാവട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാം നമുക്ക്. അതിനുവേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ശ്രമങ്ങളും നമ്മളൊക്കെ തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി പറയുന്നു. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന്
കമന്റ് ബോക്സിൽ എഴുതണമെന്ന് ഞാൻ പറയുന്നില്ല. എനിക്കറിയാം ഈ സമൂഹ മാധ്യമങ്ങളിൽ ഏതെങ്കിലുമൊക്കെ പേരുകളിൽ വന്ന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ വളരെ വൃത്തികെട്ട ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന ആളുകൾ ഇങ്ങനെ കൃത്യമായി പറയുകയാണെങ്കിൽ അവർ നോക്കിയിരിക്കുകയായിരിക്കും എവിടെയാണ് പുതിയൊരു കമൻറ്റ് എഴുതേണ്ടതെന്ന്. അവർ വന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിനടിയിൽ വളരെ വൃത്തികെട്ടൊക്കെ എഴുതി വെക്കും, നമ്മൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പോകേണ്ടി വരും. അത് ഈ വല്ലപ്പോഴൊക്കെ വന്ന് കാണുന്ന ആളുകൾ അതൊക്കെ വായിക്കുകയും അവർക്ക് വിഷമാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ബോക്സിൽ ഒന്നും എഴുതണ്ട, കമൻറ്റ് ബോക്സ് ഞാൻ അടച്ചു വെക്കാൻ പോവാണ്. പക്ഷേ ഈ വിഷയത്തിലൊക്കെ നമുക്ക് സംസാരിക്കേണ്ടത് കൃത്യമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ആളുകളെ കുറച്ചുകൂടെയൊക്കെ ബോധവാന്മാരാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തീർച്ചയായിട്ടും മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ ബൈ.